ഹൈടെക് അംഗനവാടിയുടെയും വയോജന മന്ദിരത്തിൻ്റെയും നിർമ്മാണോദ്ഘാടനം നടത്തി. ചാലക്കുടി നഗരസഭ 7ാം വാർഡിൽ സൗജന്യമായി ലഭിച്ച 7 സെന്റ് ഭൂമിയിൽ നിർമ്മിക്കുന്ന ഹൈടെക് അംഗനവാടിയുടെയും വയോജന മന്ദിരത്തിൻ്റെയും നിർമ്മാണോദ്ഘാടനം ചാലക്കുടി MP ബെന്നി ബെഹനാൻ നിർവഹിച്ചു. ചടങ്ങിൽ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു. സിനി ആർട്ടിസ്റ്റ് ശ്രീരേഖ മുഖ്യാതിഥിയായി. നോർത്ത് ചാലക്കുടി പള്ളി വികാരി ജോൺസൺ തറയിൽ, നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിന്ധു ലോജു, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബിജു എസ് ചുറേറ്റ്, MM അനിൽകുമാർ, നിതാപോൾ, KV പോൾ, പ്രതിപക്ഷ നേതാവ് ഷിബു വാലപ്പൻ, സെക്രട്ടറി MS ആകാശ്, സ്മിത, ജോണി പുതുക്കാട്ടുകാരൻ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. തുടർന്ന് നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടി നയിക്കുന്ന നാടൻപാട്ട് ഉണ്ടായിരുന്നു. ഒട്ടേറെ പൊതുപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം തുറന്നു സമ്മതിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ഒരു അംഗൻവാടിക്ക് തറക്കല്ലിടുന്നതിൽ ഇത്രയും ജനസാന്നിധ്യമുള്ള ഒരു പരിപാടി ഇതിനൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ വളരെ തുറന്നു പറയുന്നു. അതിൻ്റെ ഒരു കാരണം പൈലപ്പനാണ്. ഇത് പൈലപ്പൻ്റെ വാർഡാണിത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പൈലപ്പൻ 6 പ്രാവശ്യം മത്സരിച്ച ഒരു വാർഡ്, 6 പ്രാവശ്യം വിജയിച്ചതാണ്. ശ്രീ പൈലപ്പനും ഈ വാർഡും തമ്മിൽ, ഈ പ്രദേശവും തമ്മിലുള്ള വൈകാരികമായ വളരെ അടുപ്പം, ബന്ധം, ആ ബന്ധത്തിൻ്റെ ഒരു പ്രതികരണം കൂടിയാണ് ഈ സമ്മേളനവും ഇവിടെ ആരംഭിക്കാൻ പോകുന്ന ഈ മനോഹരമായ അംഗനവാടിയും വൃത്തസന്ദനവുമെല്ലാം. 6 പ്രാവശ്യം ഈ ഡിവിഷനിൽ നിന്ന് മത്സരിച്ചപ്പോൾ 6 പ്രാവശ്യവും പൈലപ്പൻ എന്തെങ്കിലും സ്ഥാനം കിട്ടിയിട്ടുണ്ട്. 3 പ്രാവശ്യം പൈലപ്പൻ ഇവിടെ നിന്ന് വെച്ചാൽ ജയിച്ചപ്പോൾ പൈലപ്പൻ ചെയർമാനായി, 2 പ്രാവശ്യം വൈസ് ചെയർമാനായി, പിന്നെ ഭൂരിപക്ഷം കിട്ടാത്തപ്പോൾ പിന്നെ ഏറ്റവും വലിയ പദവി എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ്, 1 പ്രാവശ്യം പ്രതിപക്ഷ നേതാവുമായി. അപ്പൊ അത്രമാത്രം ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശ്രീ പൈലപ്പന്റെ നേതൃത്വത്തിൽ ഒരു അംഗനവാടിയും ഒരു വയോജന വൃത്തസദനവും ഇവിടെ പണിയുമ്പോൾ അത് ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ വലിപ്പമുള്ള ഒന്നായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്.